എന്താടോ അത്? പാഴ്സലുങ്ങ. അത് മേശപ്പുറത്താണ് കൊണ്ടുവയ്ക്കുന്നത്. അങ്ങോട്ട് വയ്ക്ക്, എന്നിട്ട് ബുക്ക് ചെയ്യ. പാഴ്സൽ ഇവിടെ പെരുസാർക്ക്, അഡ്രസ് കൊഞ്ചം പെരുസാർ എഴുത കൂടാതെ എന്താ ഊർക്ക്? അതാ എഴുതിയിരിക്കില്ല, നീങ്ങളെ പാടിങ്ങ. ഹരികൃഷ്ണൻ മേലപ്പറമ്പിൽ ആൺ വീട് കേരള. പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ വെട്ടി വെട്ടി അവസാനം വല്ല നിധിയും കിടക്കുമാ. നിന്റെ കത്തുകളും നീ അയച്ച പണവും കിട്ടി. പണം ഇനി നീ അയക്കണ്ട. എവിടെ പണം എന്ന് ചോദിച്ചാൽ ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞാ മതി. എന്റെ കാലിന് നീരിപ്പോ കൂടുതലാണ്, തലക്കനം കൊണ്ടാണെന്നാണ് അയാൾ പറയുന്നത്. നിന്റെ അച്ഛൻ നന്നാവില്ല. എന്റെ മോനെ, നിനക്ക് സുഖമാണോടാ? നിനക്ക് ചുറ്റും മനുഷ്യ സ്നേഹമുള്ള വല്ലവരും ഉണ്ടോടാ? അതല്ല എല്ലാം നിന്റെ ചേട്ടന്മാരെ അച്ഛനെയും പോലാണോ? അടുക്കളപ്പണിക്ക് ഇപ്പോഴും ആരുമില്ല. അത് മനസ്സിലായി. പിടിവിട്ടാൽ ഏത് സാധനവും താഴേക്ക് വീഴുമെന്നേ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. തമിഴ് തെരിയാതാ? മലയാളം തെരിയുമാ. പിന്നെന്തിനാണ് ഓരോരോ കുടം വാങ്ങി ദിവസം ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നത്? പെരിയ കൗണ്ടർ തറഞ്ഞാലേ നിന്റെ ഗതി ആ പിച്ചള കുടത്തേക്കാ കഷ്ടാവും. എനക്ക് ഉള്ള പിടിച്ചിരിക്ക്, ഞാൻ വിടമാട്ടെ, കണ്ടിപ്പോ വിടമാട്ടെ. മുഖത്തെ ഒമ്മണ്ണു വെച്ചേക്കാമേ, ഇന്ന് നെക്ലസ് പൊട്ടിക്കും. ഏമാഴറെ പൊണ്ണു പാക്ക വന്നവങ്ക, ഉങ്ക അപ്പാ മാതിരി രവടിങ്കല്ലേ നല്ലവങ്കതാ. സൊന്നാ കേളുമ്മ അമ്മ, എനിക്കിന്റെ കല്യാണം വേണ്ട, മുടിയാതിന്റെ മുടിയാത്. அந்தஸ்துல கொஞ்சம் முன்ன பின்ன இருந்தாலும் கவுண்டம் குடும்பத்துல சொந்த விட்டு போயிட கூடாதுன்னு என் பொண்ணு உங்களுக்கு கொடுக்க நான் சம்மதிச்சேன். சரிதாங்க, எங்களுக்கும் சந்தோஷமா தாங்க இருக்கு. ஆமா, மாப்பிள்ள என்ன படிச்சிருக்கிறாரு? அஞ்சாம் கிளாஸுங்க. அது போதும், அது போதும். என்னங்க, கொஞ்சம் வாங்கல. ஒரு நிமிஷம். என்ன அவளை கட்டாயப்படுத்தினா வந்தவங்க முன்னால நமக்கு தாங்க அவமானம். என்ன சொன்னாலும் கேட்க மாட்டேங்கிறா. இந்த கல்யாணமே வேண்டான்னு அடம் பிடிக்கிறா. வேண்டாங்கிறா அவ்வளவுதானே? அவளை கொஞ்சம் வந்துட்டு போ சொல்லு. அவ வரமாட்டாங்க, இனிமே அவ யாரையும் பார்க்க மாட்டாளா? இதுவரைக்கும் எத்தனையோ பேர் உன்னை பொண்ணு பார்க்க வந்திருக்கிறாங்க. அப்பெல்லாம் புடிவாதம் பிடிக்காத நீ இப்ப ஏன் இப்படி பண்ற? என்ன இருந்தாலும் வந்திருக்கிறவங்க கொஞ்சம் பெரியவங்க, கண்ணை மூடிக்கிட்டாவது கீழே வந்து நில்லு. வேணாம், இந்த உறவை நானே முறிச்சிடுறேன்.
ஏண்டா, பொழுப்பத் தேடி வந்த நாயினி, உனக்கு காதல் பண்ண ஏம் புண்ணுதான் கடச்சாடா? அவளையே உயிருடா, அது பிரிக்க நினைச்ச, உன்னை அழிச்சிடுவேன். அடுத்த வெள்ளிக்கிழமை உன்னை பொண்ணு பார்க்கறதுக்கு வேற ஒருத்தர் நம்ம வீட்டுக்கு வராங்க. அவங்க எவ்வளவு வரதட்சணை கேட்டாலும் நான் கொடுப்பேன். புரியுதா? இந்த ஊர் வழக்குக்கு நான் சொல்றதுதான் தீர்ப்பு. இது நம்ம குடும்ப வழக்கு. இதுக்கும் நான் சொல்றதுதான் தீர்ப்பா இருக்கணும். நான் ஒரு வார்த்தை சொன்னா அவனை தெருநாய் மாதிரி அடிச்சு எரிச்சு சாம்பலாக்கி ஆத்துல கரைச்சிருவாங்க. தெரிஞ்சுக்க. ഞാന ചെന്താമര. ഇത് രാത്രിയാണ് മോളെ, താമര പറിക്കുന്ന സമയമല്ല. അറിയാം. ഒരു കാര്യം പറയാനുണ്ട്. അതിരാവിലെ പവിഴം തനിച്ച് കോവിലി വരുമെന്ന് പറഞ്ഞു. നിങ്ങളെ അവക്ക് കാണണമെന്ന് പറഞ്ഞു. പോവാതിരിക്കരുത്. നിങ്ങളെ അവിടെ എത്തിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് പവിഴ ഈ കുഴപ്പത്തിനൊക്കെ നിൽക്കുന്നത്? കൊല്ലെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛൻ കൊല്ലും. വെറുതെ എന്തിനാ നമ്മൾ രണ്ടുപേരും ചാവാൻ നിൽക്കുന്നത്? ഈ പൊള്ളാച്ചി വീണങ്ങാനും ഞാൻ ചത്തു എന്ന് പറഞ്ഞാ അവന്റെ വീട്ടുകാർക്കൊരു നാണക്കേടല്ലേ പവിഴം? അയ്യോ, ഉങ്ക ഭാഷ എനിക്ക് കേട്ടതാ പഴക്കം. പേശി പഴക്കമില്ലേ. നമുക്കേ പിന്നെ സംസാരിക്കാം. പവിഴം, നീ ഇപ്പൊ വീട്ടിൽ പോ. മുടിയാതെ ഇപ്പഴ ഒരു സന്ദർഭം ഇനിമേ നമുക്ക് കിടക്കാത്. കല്യാണ പേച്ചെല്ലാം തടുത്തു നിർത്തുന്നത് ഇന്ന് മാരിമുത്തുതാ. അവ എന്നെ വിരുമ്പി തൊലയ്ക്കണം. നാം ഉള്ള വിരുമ്പറത് അവന് തെരിഞ്ഞു പോയിടിച്ച് എന്ത് നിമിഷത്തിലെ ഉള്ള കൊല്ലറത്തേക്ക് അവൻ തയ്യാറായിരിക്കാം. ഇനിമേ എനിക്ക് രണ്ടേ ഗതിതാങ്ക. ഒന്ന് നീങ്ക, ഇന്നൊന്ന് ദൈവം. ദൈവം എന്നെ ഏത്തുക്കറത്തേക്ക് തയ്യാറായിരിക്ക. അതുക്ക് മുന്നാലെ ഉങ്ങക്കിട്ട് ഒരു വാർത്ത കേൾക്കണം. നാം ഉള്ള വിരുമ്പറ എന്നെ കാപ്പാത്തുങ്ക. കാപ്പാത്തുവീങ്കളാ?